ജന്മഭൂമി ദിനപത്രം ദേശീയതയെ പ്രതിനിധാനം ചെയ്യുന്ന പത്രമാണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും തന്നെ സംശയമില്ല കേരളീയ സമാജത്തെ ദേശീയ ധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി തീവ്ര പരിശ്രമം ഇനിയും തുടരേണ്ടതിൻ്റെ ആവശ്യകത ഇന്നത്തെ കാലഘട്ടത്തിൽ മറ്റാരേക്കാളും കൂടുതൽ ബോധ്യമുള്ള ഒരു സദസ്സാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജന്മഭൂമിയുടെ പ്രവർത്തനം ഇപ്പോൾ നാൽപ്പത്തി എട്ട് വർഷം പൂർത്തീകരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടുകൂടി അൻപതാം വർഷത്തിലേക്ക് എത്തുകയുമാണ് അൻപതാം വർഷം എത്തുമ്പോഴേക്ക് ജന്മഭൂമി പത്രത്തിൻ്റെ സ്വാധീനം എല്ലാ മേഖലകളിലും എത്തിച്ചേരണം എന്നതിൻ്റെ എന്നത് മുൻനിർത്തിയാണ് നമ്മുടെ മുഴുവൻ സംഘടനകൾ സംഘടനകളുടെയും സംസ്ഥാന നിലവാരത്തിൽ പ്രവർത്തിക്കുന്നവർ ഒരുമിച്ച് ചേർന്ന് ജന്മഭൂമി സംഘകുടുംബത്തിൻ്റെ ദിനപത്രമാണ് അതിൻ്റെ വളർച്ചയും വ്യാപ്തിയും അതിൻ്റെ വേഗത വർദ്ധിപ്പിക്കണം അതിനുവേണ്ടി കഠിനമായ പരിശ്രമം നടത്തേണ്ടതുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വികസന സമിതി യോഗവും കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ചേർന്നതും ഇപ്പോൾ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ നടത്തുന്നതും നമ്മുടെ രാജ്യം വളരെ വളരെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സമഗ്രമായ വികസനം രാജ്യത്തിൻ്റെ നാനാഭാഗത്തും നടക്കുന്നു സാമൂഹികവും സാംസ്കാരികവും സംഘടിതവുമായ ശക്തിയും വർദ്ധിച്ചിരിക്കുന്നു വലിയ വലിയ മാറ്റങ്ങൾ രാജ്യത്ത് കാണുന്നുണ്ട് നമ്മുടെ രാഷ്ട്രം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊന്നും തന്നെ നമ്മുടെ പത്രങ്ങളിലൊന്നും കാണാറില്ല കേരളത്തിലുള്ള പത്രങ്ങളിലൊക്കെ അപ്പോൾ അത് വായി അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ജന്മഭൂമിയിലൂടെ അത് സാധിക്കുകയുള്ളൂ അപ്പോൾ ആ പത്രം വായിക്കണം അതിൻ്റെ പ്രചരണം അതൊക്കെ നമ്മൾ ഏറ്റെടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം മുഖ്യപ്രഭാഷണം ശ്രീ കെ പി രാധാകൃഷ്ണൻ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്ത സഹകാരിവാ ജന്മഭൂമി പത്രം ശക്തിപ്പെടണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ ഭാരതത്തിൽ പൊതുവെയും കേരളത്തിൽ വിശേഷിച്ചും നിലനിൽക്കുന്ന മാധ്യമ രംഗവുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷ സാഹചര്യത്തെ സംബന്ധിച്ച് കൃത്യമായും അറിവുള്ളവരാണ് നമ്മളെല്ലാവരും മാധ്യമങ്ങളെക്കുറിച്ച് ഒരു കാലത്തത് പ്രിൻ്റ് മീഡിയ മാത്രമായിരുന്നുവെങ്കിൽ പിന്നീട് മാധ്യമ രംഗം എന്ന് പറയുന്നത് വ്യത്യസ്ത തലങ്ങളിലേക്ക് വ്യാപിച്ചു അങ്ങനെ വ്യത്യസ്ത തലങ്ങളിലായി വ്യാ വ്യാപിച്ചു കിടക്കുന്ന മാധ്യമ രംഗം ഒരു ജനാധിപത്യ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യ രാജ്യത്തിൻ്റെ നെടുന്തൂണുകളിൽ ഒന്നാണ് നാലാം തൂണാണ് ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും ലെജിസ്ലേച്ചറും കഴിഞ്ഞാൽ നാലാമത്തെ തൂണാണ് എന്നൊക്കെയാണ് ഇന്നും അതിൻ്റെ വിശദീകരണം അങ്ങനെയൊക്കെ തന്നെയായിരിക്കാം ആ നിലയ്ക്കുള്ള ഒരു സങ്കല്പത്തോടുകൂടി വീക്ഷിച്ചിരുന്ന മാധ്യമ രംഗം ഇന്ന് ദേശദ്രോഹ ശക്തികളുടെയും മതഭീകരതയുടെയും കോടാലിക്കൈയായി മാറിയിരിക്കുന്നു എന്ന ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുന്ന സവിശേഷ സാഹചര്യത്തിലാണ് മതഭീകര മതഭീകരശക്തികളുടെയും സാമ്പത്തിക ശക്തികളുടെയും രാജ്യദ്രോഹ ശക്തികളുടെയും കോടാലിക്കൈയായി മാറിയിരിക്കുന്നു ഭാരതത്തിലെ പൊതുവെ കേരളത്തിലെ വിശേഷിച്ച് മാധ്യമങ്ങൾ എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഇന്നിപ്പോൾ കേരളം മുഴുവനും അതിനപ്പുറത്തേക്കും ഒക്കെ വളരെ സജീവമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന കട്ടിംഗ് ഇന്ത്യ ഗ്ലോബൽ കോൺക്ലേവ് കട്ടിംഗ് ഇന്ത്യ ഗ്ലോബൽ കോൺക്ലേവിനെ കുറിച്ച് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചയനുസരിച്ച് അതിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിരുന്ന പലരും ഔദ്യോഗിക മേഖലയിലുണ്ടായിരുന്നവർ പിന്മാറി കേരളത്തിലെ പത്ര പല പത്രപ്രവർത്തകന്മാരും അതിൽ അഭിവാദ്യമർപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ കൂടെയുണ്ട് ഉറപ്പ് നൽകിക്കൊണ്ടോ ഒക്കെയുള്ള പ്രഖ്യാപനം നടത്തിയിരുന്നവർ അവരിൽ തന്നെ പലരും പിന്മാറി അത് ഒരു ശോഷിച്ച ശുഷ്കിച്ച സദസ്സ് ആയി മാറിയ ഒരു സാഹചര്യം ഒക്കെ യാഥാർത്ഥ്യമാണെങ്കിലും അവരൊന്നും രാജ്യദ്രോഹത്തെയും മതഭീകരതയെയും ഒന്നും തിരിച്ചറിഞ്ഞതുകൊണ്ട് പിന്മാറിയതാവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട് എന്നത് സംശയകരമാണ് പ്രധാനമായും പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ സമീപകാലത്തുണ്ടായ ചില നീക്കങ്ങളിൽ നിന്നുടലെടുത്ത ഭയമാണ് ആ ഭയമൊറ്റ കാരണമാണ് പല പത്രപ്രവർത്തകന്മാരും അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണമായി നമുക്ക് ഊഹിക്കാൻ കഴിയുന്നത് അതിന് നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിലെ കെ യു ഡബ്ല്യു ജെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന പത്രപ്രവർത്തക യൂണിയനും കേരള മീഡിയ അക്കാഡമിയും അമേരിക്കയും കാനഡയും ഒക്കെ കേന്ദ്രീകരിച്ച് ഭാരതത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചില മാധ്യമ പ്രവർത്ത മാധ്യമ സ്ഥാപനങ്ങളും അതിൻ്റെ പ്രവർത്തകന്മാരും ഒക്കെയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ളത് കൂടുതൽ ലാഭൽക്കരമായ മാധ്യമരംഗത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെ ചൂണ്ടിക്കാണിക്കുന്നതാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ കേരളത്തിലെ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരെ ജീവനക്കാരെ അവരുടെ യൂണിയൻ എന്നുള്ള നിലയ്ക്ക് അത് കേരളത്തിലൊരു കേരളത്തിൻ്റെ പത്രപ്രവർത്തക ചരിത്രത്തിലൊരു നിർണായക സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് കേരള പത്രപ്രവർത്തക യൂണിയൻ ഈ കേരള പത്രപ്രവർത്തക യൂണിയനാണ് രാജ്യദ്രോഹ ശക്തികളുടെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് മുൻകൈയ്യെടുക്കുന്നത് എന്നുള്ളത് കേരളത്തിൻ്റെ പത്രപ്രവർത്തന രംഗം ഇന്ന് രാജ്യദ്രോഹ ശക്തികളുടെ കോടാലി കോടാലിക്കൈയായി തീർന്നിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി നമുക്ക് കാണാൻ കഴിയുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് തികച്ചും വ്യത്യസ്തമായ പത്രപ്രവർത്തന രംഗത്ത് തികച്ചും വ്യത്യസ്തമായ നിലപാട് ധീരമായ നിലപാടെടുത്തുകൊണ്ട് വമ്പിച്ച എതിർപ്പുകളും അതിജീവിക്കാൻ സാധിക്കുമോ എന്ന് സംശയം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള വെല്ലുവിളികളും ഒക്കെ ഉണ്ടാകുമ്പോഴും സ്ഥാപന കാലഘട്ടത്തിൽ പ്രഖ്യാപിച്ച നയപരിപാടികളും നിലപാടുമെന്തായിരുന്നുവോ അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇന്നും അതേ നിലപാടിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ജന്മഭൂമിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമുക്കെല്ലാമാർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ ആരംഭിച്ച ചർച്ചകളുടെയും ആലോചനകളുടെയും ആസൂത്രണത്തിൻ്റെയും ഒക്കെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ രൂപീകരിക്കപ്പെട്ട ഒരു രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു കമ്പനിയുടെ പേരിൽ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ജന്മഭൂമി പത്രം കോഴിക്കോട് നിന്ന് ഒരു സായാഹ്ന പത്രമായിട്ട് ആരംഭിക്കുന്നത് അതിനു മുമ്പ് ചില പരിശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിച്ചതിന് ശേഷം ജന്മഭൂമി പത്രം അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചൊക്കെ ജന്മഭൂമിയിൽ നിന്ന് തന്നെയുള്ള വിവരണങ്ങളനുസരിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണ് ഏതായാലും തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഫെബ്ര ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ആരംഭിച്ച സന്ദർഭത്തിൽ ഒന്നാമത്തെ പതിപ്പിൽ ഒന്നാമത്തെ ലക്കത്തിൽ സായാഹ്നപത്രമായി ഒന്നാമത്തെ ലക്കം പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ മുഖപ്രസംഗത്തിൽ തന്നെ ജന്മഭൂമിയുടെ നിലപാടെന്താണ് ജന്മഭൂമി എന്തിന് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ജന്മഭൂമി രാജ്യതാൽപ്പര്യത്തിന് വേണ്ടി അതുപോലെ കക്ഷി രാഷ്ട്രീയ മാൽസര്യങ്ങൾക്ക് അതീതമായി പൊതുസമൂഹത്തിനോടുള്ള സേവനത്തിൻ്റെയും കടമയുടെയും അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പത്രത്തിന് നിർവഹിക്കാൻ കഴിയുന്ന ദൗത്യം അതിൻ്റെ പരമാവധി എന്താണോ അത്തരം ഒരു ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഒരു സ്വതന്ത്ര പത്രപ്രവർത്തനം എന്ന നിലയിലാണ് തികച്ചും സ്വതന്ത്രമായിട്ടുള്ളൊരു പത്രമായിരിക്കും എന്നുറപ്പ് നൽകിക്കൊണ്ടാണ് ജന്മഭൂമി ആരംഭിച്ചത് ജന്മഭൂമി ആരംഭിക്കുന്നതിന് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ മാതൃഭൂമി പത്രം ആരംഭിച്ചു അതിനും മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മലയാള മനോരമ പത്രവും ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് അതായത് ജന്മഭൂമി ആരംഭിക്കുന്നതിനും എൺപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മലയാള മനോരമയും ജന്മഭൂമി ആരംഭിക്കുന്നതിന് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് നിന്ന് മാതൃഭൂമി പത്രവും ആരംഭിച്ചു കഴിഞ്ഞിരുന്നു ജന്മഭൂമി പത്രം ആരംഭിച്ചത് സായാഹ്നപത്രമായിട്ടായിരുന്നുവെങ്കിൽ മാതൃഭൂമിയും മനോരമയും ഒക്കെ മനോരമ ആഴ്ചയിൽ ഒരിക്കലെന്ന നിലയിൽ ആദ്യം ആഴ്ചയിൽ രണ്ട് വീതമെന്ന നിലയ്ക്ക് മൂന്ന് വീതം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയൊക്കെയാണ് മനോരമ പിന്നെ ദിനപത്രമായി മാറിയത് മാതൃഭൂമിയും ആഴ്ചയിൽ മൂന്ന് ദിവസം ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടാണ് അങ്ങനെയൊക്കെ തന്നെയാണ് ഏകദേശം എല്ലാ പത്രങ്ങളും ആരംഭിച്ചത് സായാഹ്നപത്രമായിട്ട് ആരംഭിച്ച ജന്മഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സായാഹ്നപത്രമായിട്ട് ആരംഭിച്ച ജന്മഭൂമി രണ്ട് മാസം പ്രവർത്തിക്കുമ്പോഴേക്കും അടിയന്തരാവസ്ഥ വന്നു അടിയന്തരാവസ്ഥയിൽ അനുഭവപ്പെട്ട ജന്മഭൂമിക്ക് അനുഭവപ്പെട്ട ആദ്യത്തെ ആഘാതം ജന്മഭൂമി പിറന്ന് രണ്ട് മാസത്തിനുള്ളിൽ നേരിടേണ്ടി വന്ന ആദ്യത്തെ ആഘാതം അതിഭീകരമായിരുന്നുവെന്ന് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് കേരളത്തിലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് വന്ധ്യവയോധികനായിരുന്ന പി വി കെ നെടുങ്ങാടി സാർ അദ്ദേഹം ഉറങ്ങിക്കിടന്നിരുന്ന മുറിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടിട്ടുണ്ട് ഇവിടെയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ചിത്രം ഒരു കട്ടിക്കണ്ണടയാണ് അദ്ദേഹത്തിന് അത്ര പവറുള്ള ലെൻസാണ് അദ്ദേഹത്തിൻ്റെ കണ്ണടയ്ക്ക് അത്ര കാരണം കാഴ്ച അത്ര മോശമാണ് എന്നർത്ഥം കണ്ണട ഊരിയെടുത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒന്നും കാണാൻ കഴിയാത്ത ആ നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ കാഴ്ച ആ കണ്ണട പോലും എടുക്കാൻ അനുവദിക്കാതെ രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രമൊഴികെ മറ്റൊന്നുമില്ലാതെ വന്ധ്യവയോധികനായിരുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന പത്രപ്രവർത്തകൻ എന്ന നിലയിൽ പ്രശസ് പ്രസിദ്ധിയാർജിച്ചിരുന്ന പി വി കെ നെടുങ്ങാടി സാറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി മാതൃകാ പ്രചരണാലയത്തിൻ്റെ ഷെയർ വിരിക്കുന്നതിന് വേണ്ടി നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച സംഘത്തിൻ്റെ പ്രചാരകനായിരുന്ന അതോടൊപ്പം അന്ന് ഭാരതീയ ജനസംഘത്തിൻ്റെ സംസ്ഥാന സംഘടനാ ആയിരുന്ന പി നാരായണൻ അതോടൊപ്പം ജന്മഭൂമി പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ദാമോരേട്ടൻ ഇവരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു എന്തുകൊണ്ട് ഇത്ര ക്രൂരമായി ജന്മഭൂമി പ്രവർത്തകരോട് പെരുമാറി എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷവും ഏതാനും ദിവസങ്ങളിൽ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയും ഏകാധിപത്യത്തെ ചെറുത്തുതോൽപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയെ സൂചിപ്പിച്ചും ഒക്കെ ജന്മഭൂമി കടുത്ത നിലപാടെടുത്തിരുന്നു എന്നതായിരുന്നു അതിൻ്റെ കാരണം വെറും രണ്ടു മാസം മാത്രം പ്രായമായ ആ പത്രത്തെ സായാഹ്ന പത്രത്തെ അടിയന്തരാവസ്ഥയുടെ കൊടും ക്രൂരതയിൽ മുക്കിക്കൊന്നു പക്ഷെ അതിന് ജീവൻ പോയില്ല കൊന്നു എന്നൊക്കെ പുറമെ തോന്നിയെങ്കിലും തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥ അവസാനിക്കുകയും ഭാരതത്തിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തതിന് ശേഷം ഉള്ള ആലോചനയുടെ അടിസ്ഥാനത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം എറണാകുളത്ത് നിന്ന് ദിനപത്രമായി ജന്മഭൂമി ഇറങ്ങുന്നത് ഒരു സാധാരണ ദിനപത്രമായി ഒറ്റ എഡിഷൻ അത് എറണാകുളത്ത് നിന്നായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയേഴിന് ശേഷം ഇങ്ങോട്ട് യഥാർത്ഥത്തിൽ ജന്മഭൂമി കേരളത്തിലെ സുപ്രധാനമായ പത്രപ്രവർത്തന രംഗത്ത് വായനാലോകത്ത് പൊതുസമൂഹത്തിനിടയിലെ ആശയപ്രചരണരംഗത്ത് ഒക്കെ ശക്തമായ സ്വാധീനം ചെലുത്തിപ്പോന്ന ഒരു പത്രമായി ആണ് ജന്മഭൂമി ഒരു പത്രത്തിൻ്റെ ശക്തിയും പത്രത്തിൻ്റെ സ്വാധീനവും ഒക്കെ ക്കാനുള്ള ഒരേ ഒരു അളവുകോൽ അതിൻ്റെ എണ്ണം മാത്രമല്ല എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സ്വാധീനവും ശക്തിയും അളക്കുന്നതിൻ്റെ അശാസ്ത്രീയതയെക്കുറിച്ചുള്ള പല ഫലിതങ്ങളും മലയാളികളായ നമുക്കിടയിൽ പ്രചരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്രത്തിൻ്റെ ശക്തി കണക്കാക്കുന്നതിൻ്റെ അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിക്കേണ്ടുന്നതിൻ്റെ ആവശ്യമില്ല പത്രത്തിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല എത്ര കോപ്പി അടിക്കുന്നു എത്ര കോപ്പി ചിലവാകുന്നു എത്ര കോപ്പി പോകുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല ആ പത്രം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യത്തിൻ്റെയും ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ ജന്മഭൂമി പത്രം ശക്തമായൊരു സാന്നിധ്യമായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതൽ ഇന്നുവരെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് അതിപ്രഗത്ഭരായ പത്രാധിപന്മാരുടെ നേതൃത്വത്തിലാണ് ജന്മഭൂമി നടന്നത് പി വി കെ നെടുങ്ങാടിക്ക് ശേഷം കേരളത്തിലെ അതിപ്രഗത്ഭരായിരുന്ന പത്രപ്രവർത്തന രംഗത്തെ അധികാരന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന വി എം കുറാത്സാറും ശ്രീമതി ലീലാ മേനോനുമൊക്കെ ഒരുപക്ഷേ ഇത്തര പത്രസ്ഥാപനങ്ങൾക്ക് അസൂയയോടുകൂടി മാത്രം കാണാൻ കഴിയുന്ന തരത്തിൽ പത്രപ്രവർത്തന രംഗത്ത് അറിയപ്പെട്ടവരായിരുന്നു ജന്മഭൂമി പത്രത്തിൻ്റെ സ്ഥാപന ഉദ്ഘാടന സന്ദർഭത്തിൽ തൊള്ളായിരത്തി നേരത്തെ സൂചിപ്പിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ മനോരമയിൽ മാതൃഭൂമി പത്രത്തിൽ നിന്ന് വി എം നായരുണ്ടായിരുന്നു വി എം കുറാസാർ ഉണ്ടായിരുന്നു മൂർക്കോത്ത് കുഞ്ഞപ്പ ഉണ്ടായിരുന്നു മനോരമയിൽ നിന്ന് പ്രദീപത്തിൽ നിന്ന് തിരുവത്തിരാമൻ ഉണ്ടായിരുന്നു അതുപോലെ എക്കാലത്തെയും കേരളത്തിലെ പ്രമുഖ ചിന്തകന്മാരിൽ ഒരാളായ ദേശീയ ചിന്തകൻ എന്ന നിലയ്ക്ക് അറിയപ്പെടുന്ന മാന്യപരമേശ്വർജി ഉണ്ടായിരുന്നു അതുപോലെയുള്ള ഒരു സദസ്സിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ജന്മഭൂമി പത്രം തുടർന്നുള്ള കാലയളവിൽ ഈ സൂചിപ്പിച്ച തരത്തിലുള്ള പ്രഗത്ഭരായ പത്രാധിപന്മാരുടെ പത്രാധിപത്യത്തിലാണ് തുടർന്നു പോകുന്നത് അതുകൊണ്ടുതന്നെ ആദ്യ ലക്കത്തിലെ മുഖപ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്ന അതേ നിലപാട് ഒരണുപോലും കൈവിടാതെ അതിൽ നിന്ന് വ്യതിചലിക്കാതെ അവർ മുന്നോട്ട് കൊണ്ടുപോയി കാരണം അവരൊക്കെ സത്യസന്ധരായിരുന്നു അവർക്കൊന്നും സാമ്പത്തിക മോഹങ്ങളില്ലായിരുന്നു അവർക്കൊന്നും രാജ്യത്തിനെതിരെ ചിന്തിക്കാൻ ഒരു കാരണവശാലും കഴിയില്ലായിരുന്നു അവരെയൊന്നും വിലക്കെടുക്കാൻ കഴിയില്ലായിരുന്നു വിലക്കെടുക്കാൻ കഴിയുന്ന പത്രപ്രവർത്തകരായിരുന്നില്ല ജന്മഭൂമിക്ക് നേതൃത്വം കൊടുത്തവരാരും എന്തുകൊണ്ടിന്ന് രാജ്യദ്രോഹ ശക്തികളുടെയും മതഭീകരതയുടെയും പിണിയാളുകളായി തീർന്നു ഇന്നത്തെ മാധ്യമ രാജാക്കന്മാർ എന്ന് ചോദിച്ചാൽ അതിൻറെ ഉത്തരം അവരെയൊക്കെ വിലക്കെടുക്കാൻ അവരൊക്കെ വിലക്കെടുക്കാൻ കഴിയുന്നവരാണ് അങ്ങാടിയിൽ നിന്ന് കിട്ടുന്ന വസ്തുക്കളെ പോലെ പത്രപ്രവർത്തന രംഗത്തെ രാജാക്കന്മാർ അധപ്പതിച്ചു പോയതുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ജന്മഭൂമിക്ക് നേതൃത്വം കൊടുത്തത് അങ്ങനെ വിലക്കി വാങ്ങാൻ കഴിയുന്നവരായിരുന്നില്ല അവർക്കെന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ അത് രാജ്യ താൽപ്പര്യം മാത്രമായിരുന്നു അതായിരുന്നു ഈ പറഞ്ഞ പത്രാധിപന്മാരുടെയും മാനേജ്മെൻറ്റിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഗുണം അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതു മനസ്സിൽ ആശങ്ക രൂപപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം സത്യത്തിൻ്റെ ഭാഗത്ത് നിഷ്പക്ഷമായി രാജ്യതാൽപ്പര്യത്തിൻ്റെ പൊതുസമൂഹ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി നിലകൊള്ളാൻ ജന്മഭൂമിക്ക് കഴിഞ്ഞു അടിയന്തരാവസ്ഥ കാലം മുതൽ ഇങ്ങോട്ട് അടിയന്തരാവസ്ഥ എന്ന ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് നിലപാടിനെതിരെ എടുത്ത ആദ്യത്തെ നിലപാട് മുതൽ ഇങ്ങോട്ട് ഭാരതത്തിൽ പൊതുവെ കേരളത്തിൽ വിശേഷിച്ച് രൂപപ്പെട്ടു വന്ന സമൂഹവിരുദ്ധ രാജ്യവിരുദ്ധമായ എല്ലാ വിഷയങ്ങളിലും പൊതുസമൂഹത്തിനത്വം രാജ്യ താൽപ്പര്യത്തിനനുസരിച്ച് അതായിരുന്നു ആദ്യത്തെ മുഖപ്രസംഗത്തിൽ പറഞ്ഞിരുന്നത് എന്തെല്ലാം വിഷയങ്ങളിലായിരുന്നു നേരറിയാൻ നേരത്തെ അറിയാൻ വാങ്ങുന്ന പത്രത്തിൽ പച്ചക്കള്ളങ്ങൾ മാത്രം നിരത്തി വെച്ച് വാർത്ത സൃഷ്ടിക്കുമ്പോൾ എന്തിനധികം വിദേശ രാജ്യത്ത് നിന്നുള്ള പോലും ന്യായീകരിച്ചുകൊണ്ട് ഭാരതത്തിൻ്റെ നിലപാടിനെ വിദേശ രാജ്യവുമായി യുദ്ധം നടക്കുന്ന സമയത്ത് പോലും ആ രാജ്യത്തെ ശത്രുരാജ്യത്തെ ന്യായീകരിച്ചും സ്വന്തം രാജ്യത്തെ കുറ്റപ്പെടുത്തിയും നടന്നുപോന്നിരുന്ന പത്രങ്ങളുടെ ഇടയിൽ യഥാർത്ഥത്തിൽ ഒരു ഒരു അത്ഭുതം തന്നെയായിരുന്നു മറ്റ് പത്രപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പത്രസ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജന്മഭൂമി പത്രം കേരളത്തിൽ ദേശീയ സമൂഹത്തിനെതിരായ നിലപാടുകൾ ഉണ്ടായ സമയങ്ങളിൽ മുഴുവനും നാം കണ്ടത് ഈ ദേശീയ സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ഇരകളുടെ ഭാഗത്ത് നിൽക്കേണ്ടുന്ന പത്രങ്ങൾ വേട്ടക്കാരൻ്റെ കൂടെ നിന്ന് അവരെ പിന്തുണച്ചുകൊണ്ട് ആ വേട്ടയ്ക്ക് ശക്തി കൂട്ടുന്ന നിലപാടായിരുന്നു ഇതര പത്രങ്ങളിൽ നിന്ന് നാം കണ്ടത് എത്രയെത്ര ഉദാഹരണങ്ങൾ കേരളത്തെ ഇളക്കിമറിച്ച ഒരു വൻ സംഭവമായിരുന്നു നിലയ്ക്കൽ പ്രക്ഷോഭം നിലയ്ക്കൽ പ്രക്ഷോഭത്തിന് കാരണം നിലയ്ക്കലിലെ ക്ഷേത്ര മഹാദേവ ക്ഷേത്ര ഭൂമി കയ്യേറ്റമാണ് യഥാർത്ഥത്തിൽ അതൊരു രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ പ്രശ്നമായിരുന്നില്ല നിലയ്ക്കൽ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ അത് രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണെന്നാണ് പലരും അതിനെ വിശേഷിപ്പിച്ചത് എന്നാൽ അതിൻ്റെ അതിലെ അതിൻ്റെ ഉള്ളടക്കം യഥാർത്ഥത്തിൽ കയ്യേറ്റമായിരുന്നു ഏകപക്ഷീയമായ കയ്യേറ്റം സംഘടിത മതശക്തികളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇപ്പറഞ്ഞ പല പത്രങ്ങളുടെ ഒക്കെ പിന്തുണയോടുകൂടി നടന്നിരുന്ന ഒരു കയ്യേറ്റമായിരുന്നു മഹാദേവ ക്ഷേത്രം നിലയ്ക്കൽ മഹാദേവ ക്ഷേത്രത്തിന് നേരെ നടന്ന കയ്യേറ്റം ആ കയ്യേറ്റത്തിനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ അത് വിജയിക്കും വരെ കൂടെ നിന്ന് ആ പ്രക്ഷോഭത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ അതിൻ്റെ പിന്നിലൊരു പത്രമുണ്ടായിരുന്നുവെങ്കിൽ അത് ജന്മഭൂമി മാത്രമായിരുന്നു ഇതേ വിഷയം തന്നെ നമ്മൾ ആറന്മുളയിൽ കണ്ടു ഒരു ഭാഗത്ത് പരിസ്ഥിതി സംരക്ഷണവും മറുഭാഗത്ത് പരിസ്ഥിതിയെ നശിപ്പിച്ചുകൊണ്ട് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള പ്രവർത്തനവുമായി നടക്കുന്ന നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ദല്ലാളന്മാരും ആറന്മുളയിലെ വിമാനത്താവളത്തിൻ്റെ പേരിൽ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഭൂമിയെ പരിസ്ഥിതി പ്രദേശത്തെ അതിനെ നശിപ്പിച്ച് ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ ആറന്മുള പ്രശ്നത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ദേശീയ സമൂഹത്തെ വെല്ലുവിളിച്ചു ബഹുമാനപ്പെട്ട നമുക്കെല്ലാവർക്കും ആരാധ്യനായ കുമ്മനം രാജേട്ടൻ്റെ നേതൃത്വത്തിൽ ആറന്മുള വിമാനത്താവള വിരുദ്ധ സമരം ശക്തിയാർജിച്ച സന്ദർഭത്തിൽ ഒരിക്കലും ആ പ്രക്ഷോഭം വിജയിക്കില്ല എന്നിവിടത്തെ പത്രങ്ങൾ പ്രവചനം നടത്തി വിമാനത്താവള ശക്തികൾക്ക് അനുകൂലമായി അവരുടെ പണം വാങ്ങിച്ചും അവരുടെ പരസ്യം വാങ്ങിച്ചും രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടും ഒക്കെ പ്രക്ഷോഭത്തിന് വിരുദ്ധമായ നിലപാടെടുത്ത പത്രങ്ങളെയാണ് കേരളത്തിൻ്റെ ഈ മാധ്യമ രംഗത്ത് നാം കണ്ടത് ആ പ്രക്ഷോഭത്തെ വിജയിപ്പിച്ചെടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു പത്രത്തിന് പങ്കുണ്ടെങ്കിൽ കേരളത്തിൽ അത് ജന്മഭൂമിക്ക് മാത്രമാണ് ശബരിമല വിഷയം ശബരിമല വിഷയമെന്ന് പറയുമ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഇങ്ങോട്ട് ശബരിമലയിൽ പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട് ശബരിമല ക്ഷേത്രം തീവച്ച പ്രശ്നമുണ്ടായിട്ടുണ്ട് അന്ന് ജന്മഭൂമിയില്ല പിന്നീട് ഇങ്ങോട്ട് ദേവസ്വം നടത്തിയിട്ടുള്ള അഴിമതിയുടെ പ്രശ്നമുണ്ട് ദേവസ്വത്തിൻ്റെ കെടുകാര്യസ്ഥത മൂലം സംഭവിച്ച അപകടങ്ങളുടെ ചരിത്രമുണ്ട് കെടുകാര്യസ്ഥതയുടെ ചരിത്രമുണ്ട് ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം വിശേഷിച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിരുന്ന സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വേട്ടയാടൽ നിലക്കൽ പ്രക്ഷോഭ സന്ദർഭത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി അടഞ്ഞ അധ്യായമാണെന്നും ഇനി ഒരിക്കലും അതിൻ്റെ പേരിൽ ഒരു ചർച്ച സാധ്യമല്ലെന്നും പരസ്യമായി പ്രഖ്യാപിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നിലക്കൽ പ്രക്ഷോഭത്തിൽ കാണിച്ചിരുന്ന അതേ നിലപാട് തന്നെയാണ് വിരുദ്ധ രാഷ്ട്രീയ ചേരിയിൽപ്പെട്ട മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിലും കാണിച്ചത് ശബരിമല വിഷയത്തിൽ സ്ത്രീകളെ കയറ്റിയേ അടങ്ങൂ എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് ഒരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പരിതസ്ഥിതി അത്യന്തം ദയനീയമായിരുന്നു അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വിശ്വാസികൾക്കെതിരായിട്ടുള്ള കയ്യേറ്റവും വെല്ലുവിളിയും ആയിരുന്നു ആ സംഭവം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അഭൂതപൂർവമായ ജനകീയ മുന്നേറ്റമാണ് ആ സന്ദർഭത്തിൽ കണ്ടതും അതിൻ്റെ ആ പ്രക്ഷോഭത്തെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി നടന്ന പ്രക്ഷോഭങ്ങൾ യഥാർത്ഥത്തിൽ ഐതിഹാസികമായിരുന്നു വിജയം കണ്ട ആ പ്രക്ഷോഭത്തിൻ്റെ പിന്നിൽ കേരളത്തിൽ ഏതെങ്കിലും ഒരു ദിനപത്രമുണ്ടായിരുന്നുവെങ്കിൽ അത് ജന്മഭൂമി മാത്രമായിരുന്നു ഈ അടുത്ത കാലത്ത് നടന്ന കേരളത്തിലെ നിരവധി സംഭവങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അത് സ്വർണക്കടത്തായിരുന്നാലും ഖുറാൻ കടത്തായിരുന്നാലും വമ്പൻ സാമ്പത്തിക ശക്തികളുടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായി നടക്കുന്ന റെയ്ഡുകളായിരുന്നാലും സാമ്പത്തിക കുറ്റകൃത്യം നടക്കുന്നവർക്കെതിരെ നടക്കുന്ന റെയ്ഡ് പോലും റിപ്പോർട്ട് ചെയ്യാൻ ധൈര്യമില്ലാത്ത പത്രങ്ങളാണ് നിഷ്പക്ഷ സ്വതന്ത്ര പത്രപ്രവർത്തനത്തെക്കുറിച്ച് വീമ്പടിക്കുന്നതിന്ന് കേരളത്തിൽ എന്തുകൊണ്ട് നിങ്ങൾ സാമ്പത്തിക കുറ്റകൃത്യം നടത്തുന്ന ഇത്തരത്തിലുള്ള സാമ്പത്തിക ശക്തികൾക്കെതിരായി നട സാമ്പത്തിക ശക്തികളുടെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്കെതിരായി നടക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരെ നടക്കുന്ന റെയ്ഡ് പോലും എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യത്തിന് മുമ്പിൽ അവർക്കുത്തരം മുട്ടുന്നത് നേരത്തെ നാം കണ്ട കാരണങ്ങളാലാണ് അവരെയെല്ലാം വിലക്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇന്നിപ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന കയ്യേറ്റങ്ങളും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളും ഒന്നും പ്രസിദ്ധീകരിക്കാൻ കഴിയാത്ത രീതിയിൽ അവരെയെല്ലാം നിശബ്ദരാക്കിയിരിക്കുന്നു നേരത്തെ സൂചിപ്പിച്ച രാജ്യദ്രോഹ മതഭീകര ശക്തികൾ ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നേരത്തെ പറഞ്ഞ അതേ നിലപാടും ഇത് കേരളത്തിലെ പൊതുസമൂഹം ആശങ്കപ്പെടുന്ന തരത്തിലുള്ള ഭയപ്പെടുന്ന തരത്തിലുള്ള സ്ഥിതിവിശേഷം സംജാതമാകുമ്പോൾ സത്യസന്ധമായും നിഷ്പക്ഷമായും അത്തരം വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ചർച്ച ചെയ്ത് അതിന് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ജന്മഭൂമിയെ പോലെയുള്ള ഒരു പത്രം ശക്തിപ്പെടേണ്ടുന്നത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഒന്ന് മറ്റൊരു വിഷയം വെറും പ്രക്ഷോഭത്തിൻ്റെയും അതുപോലെ തെറ്റായ പ്രചരണങ്ങൾക്കെതിരായ മറുപടിയുടെ പ്രതിരോധത്തിൻ്റെയും ഭാഗം മാത്രമല്ല ഒരു പത്രം എന്നുള്ള നിലയ്ക്ക് ഈ ജന്മഭൂമിക്ക് ചെയ്യാനുള്ളത് നേരത്തെ ഇവിടെ ബഹുമാന്യ അധ്യക്ഷൻ സൂചിപ്പിച്ച ലോകം മുന്നേറുകയാണ് അതോടൊപ്പം ഭാരതം വളരെ ദ്രുതഗതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഏത് രംഗത്ത് എന്ന് ചോദിച്ചാൽ എല്ലാ രംഗത്തും അത് സൈനിക രംഗത്തായിരുന്നാലും സാമ്പത്തിക രംഗത്തായിരുന്നാലും ശാസ്ത്ര രംഗത്തായിരുന്നാലും ഇൻഫ്രാസ്ട്രക്ചർ വികസന രംഗത്തായിരുന്നാലും എല്ലാ മേഖലയിലും ദ്രുതഗതിയിൽ ഭാരതം വളർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ സംഘടന എന്നൊക്കെ ഇത്രയും കാലം കണ്ടുപോകുന്നിരുന്ന ജി ട്വൻറ്റിയുടെ നേതൃസ്ഥാനത്തേക്ക് ഭാരതം തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ഭാരതം ഇന്ന് എവിടെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് വിശിഷ്യ ഈ ഭാരതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ വിഷയങ്ങളിലും അതിനനുസരിച്ച് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു അത് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ടെക്നോളജിയുടെയും അതും കടന്ന് നമുക്കറിയുന്നതും അറിയാത്തതുമായ ഏതൊക്കെയോ സാങ്കേതിക ശാസ്ത്ര മേഖലകളിലേക്ക് വ്യാപിച്ചിരിക്കുന്നു ലോകം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭാരതത്തിൻ്റെ യുവതലമുറ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ വിഷയം എന്നാൽ അതേ സമയത്ത് പുരോഗമനത്തിൽ പുരോഗമിച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ശാസ്ത്രീയ സോഷ്യലിസം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട് ഞങ്ങൾ പുരോഗമന വേദികളാണ് എന്ന അഹങ്കരിച്ചിത്രയും കാലം നടന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ സൈദ്ധാന്തികന്മാരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നവർക്ക് നടത്താനുള്ള ചർച്ച രണ്ട് കൊട്ട അപ്പം കൊണ്ട് ഷോർണൂരിൽ നിന്ന് എറണാകുളത്തെത്താം എന്ന വിഷയമാണ് ഇവർ ഏത് കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് ഏത് കാലഘട്ടത്തിലാണ് ഈ നേതാവൊക്കെ ജീവിക്കുന്നത് ഷോർണൂരിൽ നിന്ന് രണ്ട് കൊട്ട അപ്പം കൊണ്ടുപോയാൽ അത് എറണാകുളത്ത് വിറ്റിട്ട് വൈകുന്നേരം ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് ഊണ് കഴിക്കാൻ കഴിയും നിങ്ങൾക്ക് കേരളയിൽ വന്നാൽ ഇത്ര പരമപുച്ഛം തോന്നുന്ന തരത്തിലുള്ള ശാസ്ത്രം പ്രസംഗിച്ച് നടക്കുന്ന നേതാക്കന്മാർ ഇതാണിന്ന് കേരളത്തിൻ്റെ വിഷയം ലോകത്തിൻ്റെ വിഷയം മാറി കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ യുവ യുവജനതയുടെ വിഷയവും മാറി അവരൊക്കെ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെക്കുറിച്ച് ചിന്തിക്കുന്നു നാനോടെക്നോളജിയെക്കുറിച്ച് ചിന്തിക്കുന്നു അവർ റിയാക്ടർ ടെക്നോളജിയൊക്കെ അങ്ങനെ നമുക്കറിയുന്നതും അറിയാത്തതുമായ വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചിന്തയും ചർച്ചയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ സൈദ്ധാന്തികന്മാർ ഈ വിഷയങ്ങളുമായി ആർക്കും അവർക്ക് തന്നെ മനസ്സിലാകാത്ത ഏതൊക്കെയോ പുസ്തകം പാഠപുസ്തകങ്ങളിൽ നിന്ന് കാണാപാഠം പഠിച്ച് ഇങ്ങനെ ആയവിറക്കുന്ന കുറേ നേതാക്കന്മാർ ഇതാണോ യഥാർത്ഥത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം ഈ വിഷയത്തിന് പകരം കേരളത്തിലെ യുവജനതയ്ക്ക് ചർച്ച ചെയ്യുന്നതിനൊരു വിഷയം ആര് നൽകും ഇതെവിടെ നിന്ന് കിട്ടും അങ്ങനെ ഒരു വിഷയം ഇന്ന് ഭാരതത്തിലുണ്ടോ ആരുടെയും കൈകളിൽ ആരുടെയെങ്കിലും കൈകളിലുണ്ടോ വാൾസ്ട്രീറ്റ് പത്രം ഈ അടുത്ത കാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തെക്കുറിച്ച് നമ്മളെല്ലാവരും വായിച്ചു ആ വിഷയം എന്തുകൊണ്ട് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒക്കെ നമുക്ക് വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല അമേരിക്കക്കാരൻ പറയുന്നു അമേരിക്കയിലെ ഏറ്റവും പഴക്കം ചെന്നതെന്ന് പറയപ്പെടുന്ന പത്രങ്ങളിലൊന്നായ വാൾസ്ട്രീറ്റ് പത്രത്തിൽ മുഴുനീള ലേഖനം വരുന്നു ബി ജെ പിയേയും ആർ എസ് എസിനെയും ഒന്നും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല നമ്മൾ ഇനിയും ആഴത്തിൽ പഠിക്കേണ്ടിയിരിക്കുന്നു അത്തരം സംഘടനകളെക്കുറിച്ച് പുരോഗമനപരമായ നിലപാടെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകൾ നാളെ അമേരിക്കയ്ക്ക് ഈ സംഘടനകളുമായി ചർച്ച ചെയ്യേണ്ടി വരും എന്ന് വാൾസ്ട്രീറ്റ് പത്രത്തിൽ ലേഖനം വരുന്നു എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു പരിതസ്ഥിതി ഉടലെടുത്തു എന്ന് ചോദിക്കുമ്പോൾ നാം മുന്നോട്ട് വെക്കുന്ന ആശയം ലോകത്തിന് സ്വീകാര്യമായ ആശയമാണ് ലോകത്തിന് സ്വീകാര്യമായ ഈ ആശയം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന സ്ഥലത്താണ് രണ്ടു കോട്ട അപ്പം കൊണ്ടു വിഷയം ചർച്ച ചെയ്യുന്നത് വളരെ പരിതാപകരമാണ് വളരെ ലജ്ജാ വഹമാണ് കേരളത്തിൻ്റെ സാമൂഹ്യ ബൗദ്ധിക രംഗം ഇതെങ്ങനെ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് ചിന്തിക്കുമ്പോഴാണ് ജന്മഭൂമിയെ പോലെയുള്ള നിലപാടുള്ള നട്ടലിലുള്ള ഒരു ഒരു പത്രത്തിൻ്റെ പത്രത്തിൻ്റെ ആവശ്യകതയെ നമുക്ക് ബോധ്യപ്പെടുന്നത് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ഇത്തവണത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭയിൽ അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രമേയമുണ്ട് ആ പ്രമേയം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതവർഷം എഴുപത്തിയഞ്ച് വർഷം അതിൻ്റെ അതിന് ശേഷമുള്ള കാലഘട്ടം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാവുമ്പോഴേക്കും ഭാരതത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കണം ഓരോ രംഗത്തും നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്തൊക്കെയാണ് ഇവിടെ ഇല്ലാതാകേണ്ടത് എന്തൊക്കെയാണ് ഉണ്ടാകേണ്ടുന്നത് ജാതീയത പൂർണ്ണമായും ഇല്ലാതാകണം അത് കഴിഞ്ഞുള്ള പത്രസമ്മേളനത്തിൽ സർക്കാരിവാഹു വിശദീകരിച്ചു പൂർണ്ണമായും ജാതി ഇല്ലാതാവണം ഇതുപോലെ സ്ത്രീ സമൂഹത്തിൻ്റെ പ്രാതിനിധ്യം എല്ലാ രംഗങ്ങളിലും വർദ്ധിച്ചു വരണം നമ്മുടെ സ്വത്വബോധം സമാജ ജീവിതത്തിൻ്റെ ഏതെങ്കിലും തലങ്ങളിൽ മാത്രമല്ല സമസ്ത തലങ്ങളിലും സ്വത്വബോധം ഉടലെടുക്കണം ഇങ്ങനെ തുടങ്ങി നിരവധി ആശയങ്ങൾ രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിൻ്റെ ഇത്തവണത്തെ അഖില ഭാരതീയ പ്രതിനിധി സഭ മുന്നോട്ട് വെച്ചു എന്നാൽ അതൊന്നും കേരളത്തിൽ ചർച്ചയല്ല കേരളത്തിലെ ചർച്ച നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിതണ്ടവാദികളായ സൈദ്ധാന്തികന്മാർ അവർ പറയുന്നു പന്ത്രണ്ട് വരി പാതയുടെ പണി നടക്കുന്നു ഈ പന്ത്രണ്ട് വരി പാത ആര് നടത്തുന്നു അതൊക്കെ പോട്ടെ പന്ത്രണ്ട് വരി പാത പൂർത്തിയായാൽ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളിലൊഴുകിയെത്തും ഏത് ലോകത്ത് നിന്നാണ് എന്നറിയില്ല ഇവരുടെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് വരുമായിരിക്കാം ചിലപ്പം അതിനപ്പുറത്തേക്ക് ഏത് മനുഷ്യനാണ് ഈ പാത ലോകത്ത് മുഴുവനും നാട്ടിലുടനീളം മറ്റ് സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്നവർ ഇതിനേക്കാളും വലിയ പാത കാണുന്നതാണ് ഈ അടുത്ത കാലത്ത് വാട്ടർ പ്ലെയിൻ ഇറങ്ങി സബർമതിയിൽ സബർമതി നദിയിൽ അഹമ്മദാബാദിൽ സബർമതി നദിയിൽ വാട്ടർ പ്ലെയിൻ ഇറങ്ങി ആകെ പത്തോ പതിനഞ്ചു പേരെ കാണാനുള്ളൂ നാട്ടുകാർക്ക് എന്ത് ഇപ്പോഴത്തെ ഈ വികസനത്തിൻ്റെ കുതിപ്പിൽ എന്ത് വാട്ടർ പ്ലെയിൻ ഒരു വാട്ടർ പ്ലെയിൻ അതും എന്നാലിവിടെ ഒരു മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നതിന് പതിനായിരം ആളുകളാണ് ധരിച്ചു കൂടുന്നത് ഒരു മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യുന്നത് കാണാൻ കേരളത്തിൻ്റെ വികസനത്തിൻ്റെ ഒരു ശക്തി മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാൻ പതിനായിരങ്ങൾ തടിച്ചു കൂടുന്ന ലോകത്തിലേതെങ്കിലും ഒരു സ്ഥലം ആർക്കെങ്കിലും കാണാൻ കാണിച്ചു തരാൻ കഴിയുമെന്ന് അങ്ങനെ ഒരു സ്ഥലം ലോകത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കേരളത്തിൽ മാത്രമാണ് എത്ര പേരായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ഇനിയിപ്പോൾ കോഴിക്കോട് ഒരു മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യാനുണ്ടെങ്കിൽ അവിടെയും കാണാം അതേ അതേ കാഴ്ച അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ തരത്തിലുള്ളൊരു പരിതസ്ഥിതിയാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ ആശയങ്ങൾ വേണ്ടേ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിനാവശ്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുന്നതിന് നമ്മളുടെ കയ്യിലുള്ള ശക്തമായൊരു മാധ്യമമാണ് ജന്മഭൂമി ജന്മഭൂമിയെ പോലെയുള്ളൊരു പത്രത്തിലൂടെ ഇപ്പോൾ നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ പ്രധാനമന്ത്രി നാൽപ്പത്തിയേഴാകുമ്പോഴേക്കും രാഷ്ട്രം ലോകത്തിനു മുന്നിൽ നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലൊരു സങ്കല്പമുണ്ട് ആ സങ്കല്പം നമ്മുടെ മാതൃകാ സമൂഹ ജീവിതത്തെ സംബന്ധിച്ച് ആ മാതൃകാ സമൂഹ ജീവിതത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് ലോകഗുരുസ്ഥാനത്ത് ഭാരതം എന്നുള്ളതാണ് അത്തരം അവസ്ഥയിലേക്ക് ഭാരതത്തെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം നമ്മൾ എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ച് ദീർഘദൃഷ്ടിയായ നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി അദ്ദേഹം നിശ്ച നിർദ്ദേശിച്ച പദ്ധതികളിലൊന്ന് പഞ്ചപ്രാണിൻ്റെ അടിസ്ഥാനത്തിലുള്ള വികസനമാണ് എന്താണ് ഈ പഞ്ചപ്രാണൻ ഈ പഞ്ചപ്രാണൻ എന്ന് പറയുന്നത് എന്താണ് അതിനെ ഓരോന്നിനെയും എടുത്ത് ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യവും കാലഘട്ടവും അത്തരമൊരു കാലഘട്ടത്തിലാണ് നേരത്തെ പറഞ്ഞ രീതിയിലുള്ള ഇത്തരം സൈദ്ധാന്തികരും വിത്തണ്ഡവാദികളുമൊക്കെ തെക്ക് വടക്കം നടക്കുകയാണ് ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെയൊക്കെ നില ഉള്ള ഒരു ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ബൗദ്ധിക അതുപോലെ കേരളത്തിൻ്റെ ചർച്ച വിഷയങ്ങളെ മാറണം ഇത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ശക്തമായ നേതൃത്വം നൽകാൻ സാധിക്കുന്നത് എപ്പോഴും നട്ടല്ലുള്ള പത്രപ്രവർത്തനം നടത്തുന്ന ഒരു പത്രത്തിനാണ് വിലക്കെടുക്കാൻ കഴിയാത്ത ഒരു പത്രത്തിനാണ് കൃത്യമായ കാഴ്ചപ്പാടും ദേശീയ ബോധവുമുള്ള ഒരു പത്രത്തിനാണ് ഒരു പത്രത്തെ നമുക്ക് തിരഞ്ഞ് ദൂരെ പോകേണ്ടതില്ല അത്തരം ഒരു പത്രത്തെ തെരഞ്ഞു നടക്കേണ്ടെന്ന് ആവശ്യം നമുക്കില്ല അത്തരം ഒരു സാന്നിധ്യമാണ് ജന്മഭൂമിയിലൂടെ നമുക്ക് അനുഭവപ്പെടുന്നത് ഞാൻ പറഞ്ഞു വന്നത് ജന്മഭൂമി എന്തിന് എന്നുള്ള ചോദ്യത്തിന് നമുക്കാർക്കും വിശദീകരണം ആവശ്യമില്ല ജന്മഭൂമി എന്തിന് ശക്തിപ്പെടുത്തണം സാമ്പത്തികമായി എന്ന് ചോദിച്ചാൽ ഇന്നിപ്പോൾ തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ദിനപത്രമായിട്ട് ആരംഭിച്ചിരുന്ന ഒരു ഒറ്റ എഡിഷനിൽ ആരംഭിച്ചിരുന്ന ജന്മഭൂമിക്ക് ഇത്രയും കാലത്തെ പ്രവർത്തനത്തിനിടയിൽ നേരത്തെ സൂചിപ്പിച്ച പത്രാധിപന്മാരുടെ പത്രാധിപത്യത്തിൽ അതുപോലെ തന്നെ കൃത്യമായ ഒരു മാനേജ്മെൻറ്റിന് കീഴിൽ ഒൻപത് കേരളത്തിനകത്ത് എട്ടും ബാംഗ്ലൂരിലെ ഒന്നും ഉൾപ്പെടെ ഒൻപത് എഡിഷനുകളുണ്ട് എട്ടെണ്ണം കേരളത്തിലും ഒന്ന് കേരളത്തിന് പുറത്ത് ബാംഗ്ലൂരിലുമായി എട്ട് എഡിഷനുകളിലായി പ്രവർത്തിക്കുന്ന ജന്മഭൂമി പത്രം ആ ഒരു ദൗത്യം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ മുഴുവനും ബാധ്യതയാണ് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു അവനവൻ്റെ പിടിപ്പുകേട് കാരണം വായിലെ നാവിൻ്റെ കുഴപ്പം കാരണം സംഭവിച്ച ഒരു നിയമപരമായ ഒരു ഒരു വിഷയം ആ വിഷയത്തിന് ആ വ്യക്തി തന്നെ ഉണ്ടാക്കിയ കാരണം കൊണ്ട് ശിക്ഷ അനുഭവിച്ചു അത് നിയമജ്ഞരുടെ അല്ലെങ്കിൽ കോടതിയുടെ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ് ആ വിധി വന്നത് അത് എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നല്ല അതുവരെ ജുഡീഷ്യറിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നവർ എല്ലാ വിഷയവും ജുഡീഷ്യറിയുടെ മുന്നിൽ അവതരിപ്പിച്ചിരുന്നവർ വിധി തങ്ങൾക്ക് എതിരായി എന്ന് കണ്ട സമയത്ത് എല്ലാ ജനാധിപത്യ മര്യാദകളെയും എല്ലാ ജനാധിപത്യ മൂല്യങ്ങളെയും അവഹേളിച്ച് തെറി പറഞ്ഞ് നടക്കുമ്പോൾ അതിനെ പിന്താങ്ങുന്ന പത്രങ്ങൾക്ക് പകരം സത്യസന്ധമായ ആ വിഷയത്തെ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്ന പത്രം ആ നിലയ്ക്ക് ഇന്ന് ബുദ്ധിമുട്ടുകളും പോരായ്മകളും പരാധീനതകളും പലതുമുണ്ടെങ്കിലും അതിനിടയിൽ നിന്നുകൊണ്ടും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ജന്മഭൂമി പത്രത്തെ അത് ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് അത് നമ്മളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ആവശ്യമാണ് ഇനിയിപ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിലൊക്കെ ഇവർ തിരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും പത്രങ്ങളിൽ വരേണ്ടുന്ന തലക്കെട്ട് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് അവരിപ്പോഴേ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരിക്കണം ഓരോ ദിവസവും പത്രത്തിൽ വരേണ്ടുന്ന തലക്കെട്ട് എന്തായിരിക്കണം അത് അതാത് സന്ദർഭങ്ങളിലെ അതാത് ദിവസങ്ങളിലെ പൊതുസമൂഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സത്യത്തിൻ്റെ അംശങ്ങൾ അതിലുണ്ടോ എന്ന് നോക്കിയാൽ അതൊന്നും ഉണ്ടാവണമെന്നില്ല അവർക്കൊരു അജണ്ടയുണ്ട് ആ അജണ്ടയനുസരിച്ച് അവർ തലക്കെട്ട് നിരത്തും വാർത്തകളെ വളച്ചൊടിക്കും ഇതിനൊക്കെ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ അത് നേതൃത്വവും കൊടുക്കും കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയനെ സംബന്ധിച്ച് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ അത്യന്തം അപകടകരമായ ഒരു ഭീകര ഭീകരസംഘടനയായിട്ട് അത് അധപ്പതിച്ചിട്ടുണ്ടോ കേരളത്തിലെ പത്രപ്രവർത്തക യൂണിയൻ ഒരു ഭീകര സംഘടനയായി മാറിയിട്ടുണ്ടോ എന്ന് പോലും സംശയിച്ചു പോകുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജന്മഭൂമി പത്രത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രയത്നം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന നമ്മളുടെ എല്ലാവരുടെയും പൊതുവികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് ഫെബ്രുവരി മാസം അഞ്ചാം തീയതി എറണാകുളത്ത് നടന്നിരുന്ന നമ്മുടെ പ്രാന്തീയ സമന്വയ ബൈട്ടക്കിൻ്റെ തുടർച്ച എന്നുള്ള നിലയ്ക്കാണ് ഒരു കൃത്യമായ വ്യവസ്ഥ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് ഓരോ വിവിധ ക്ഷേത്ര സംഘടനയുടെയും സംസ്ഥാന നേതൃത്വം അവർ അതിൻ്റേതായ പദ്ധതി അതാത് വിധക്ഷേത്ര സംഘടനകൾ ഏതെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളിലാണ് ഏതെല്ലാം തരത്തിലാണ് നമുക്കിത് നടത്തേണ്ടതെന്നതിനെക്കുറിച്ച് ഇത് തീരുമാനമെടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇന്നുമുതൽ ഏപ്രിൽ മാസം പത്താം തീയതി വരെയാണ് നമ്മളുടെ ഈ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ ഒരു പത്രത്തെ സംബന്ധിച്ചിടത്തോളം പൊതുസംഭാവന അത് സാധ്യമല്ലാത്തതാണ് പൊതു സംഭാവന ഒരു സാമ്പത്തിക സമാഹരണമല്ല നമ്മൾ നടത്തുന്നത് നമ്മൾ നടത്തുന്നത് സ്പോൺസർഷിപ്പ് ക്യാമ്പയിനാണ് ഇരുപത്തി അഞ്ച് ഒരു പത്ത് പത്രങ്ങളെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് സ്പോൺസർ ചെയ്യിക്കുക ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പത്രത്തിൻ്റെ വാർഷിക വരിസംഖ്യ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വാർഷിക വരിസംഖ്യ എന്ന് പറയുമ്പോൾ ഇരുപത്തി രൂപയാണ് നമുക്ക് പത്ത് പത്ത് പത്രത്തിന് ആ തരത്തിലുള്ള വ്യക്തികളെ നമ്മുടെ ഈ പ്രവർത്തന മേഖലയിൽ നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നതിനാവശ്യമായ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് അതിനാവശ്യമായ പ്രവർത്തന പദ്ധതിയാണ് നമുക്ക് രൂപപ്പെടുത്താനുള്ളത് ഒരു പരിധിവരെ അതൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് ഈ പ്രവർത്തനം ഈ നിശ്ചിത ദിവസത്തിനുള്ളിൽ ഏപ്രിൽ മാസം പത്താം തീയതിക്കുള്ളിൽ തീർക്കാൻ വളരെ വിജയകരമായി ഈ പ്രവർത്തനം അവസാനിപ്പിക്കുമ്പോഴേക്ക് ഏപ്രിൽ പത്താകുമ്പോഴേക്ക് വിഷുവിന് മുമ്പ് തന്നെ ജന്മഭൂമിയെ അതിൻ്റെ അതിൻ്റെ നട്ടിലുള്ള ആത്മവിശ്വാസമുള്ള നിഷ്പക്ഷതയുള്ള സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്തുന്ന ഒരു ദേശീയ പത്രമത്തെ അതിൻ്റെ സ്വന്തം കാലിൽ ധൈര്യമായി നിൽക്കുന്നതിനുള്ളൊരു സാമ്പത്തിക സാമ്പത്തിക കെട്ടുറപ്പ് അതുണ്ടാക്കി കൊടുക്കുക എന്നുള്ള ആ ഒരു നമുക്ക് ചെയ്യാൻ കഴിയുന്ന ആ ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ ചെയ്യാൻ നമുക്ക് കഴിയണം അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ള പരിപാടി നമ്മുടെ ഈ പ്രവർത്തന പദ്ധതി ഇവിടെ നമ്മൾ നേരത്തെ നിശ്ചയിച്ചതും ഇപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നതും അനുസരിച്ച് നടത്താൻ നമുക്ക് കഴിയണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം